ഓന്ത് പോലും ഇങ്ങനെ നിറം മാറില്ല. എന്നാൽ ഓന്തിനെ പോലും വെല്ലുന്ന രീതിയിലാണ് സർക്കാർ ഓരോ തവണയും തങ്ങളുടെ നിലപാട് മാറ്റി നിറം മാറുന്നത്. കോവിഡ് രോഗികളുടെ ഫോൺ വിളി രേഖകൾ വേണ്ടെന്നാണ് സർക്കാർ ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. കോവിഡ് രോഗികളുടെ ഫോൺ വിളി രേഖകൾ പരിശോധിക്കുന്നതിൽ നിലപാട് മാറ്റി സംസ്ഥാന സർക്കാർ. ഫോൺ വിളി വിശദാംശങ്ങൾ വേണ്ട, ടവർ ലൊക്കേഷൻ മാത്രം മതിയെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. നിലവിൽ ഫോൺ വിളി രേഖകൾ ശേഖരിക്കുന്നില്ലെന്നും സർക്കാർ കോടതിയിൽ അറിയിച്ചു. പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ ഹർജിയിലായിരുന്നു സർക്കാരിൻ്റെ ഈ നിലപാട് മാറ്റം. കോവിഡ് രോഗികളുടെ ഫോൺ വിളി വിശദാംശങ്ങൾ ശേഖരിക്കാനുള്ള സർക്കാർ നടപടി വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണമായിരുന്നു. സമ്പർക്ക പട്ടിക തയ്യാറാക്കാൻ ഇങ്ങനെയുള്ള വിവരശേഖരണം നടത്തുന്നത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രമേശ് ചെന്നിത്തല കോടതിയെ സമീപിച്ചത്. കോവിഡ് രോഗികളുടെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിനായി കോൾ ഡേറ്റ റെക്കോർഡുകൾ ആവശ്യമില്ലെന്ന് കേസ് പരിഗണിക്കവേ സർക്കാർ ഇന്ന് കോടതി അറിയിക്കുകയായിരുന്നു. വിവരശേഖരണത്തിനായി ടവർ ലൊക്കേഷൻ ഡേറ്റ മാത്രമേ ആവശ്യമുള്ളൂവെന്നും രോഗം സ്ഥിരീകരിച്ച ദിവസത്തിന് പിന്നോട്ടുള്ള 14 ദിവസത്തെ ടവർ ലൊക്കേഷൻ വിവരങ്ങൾ മാത്രമേ ഇത്തരത്തിൽ ശേഖരിക്കുന്നുള്ളൂവെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കോവിഡ് രോഗികളുടെ ഫോൺ വിളി വിവരശേഖരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ മാറ്റമുണ്ടെങ്കിൽ വിശദമായ റിപ്പോർട്ട് വെള്ളിയാഴ്ചയ്ക്കകം കോടതിയിൽ സമർപ്പിക്കണമെന്നാണ് കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാത്ത പക്ഷം കേസിൽ തുടർ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യക്തിസ്വാതന്ത്ര്യം ഹനിക്കുന്ന നടപടികളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ലെന്ന് ബോധ്യപ്പെട്ടാൽ കോടതി ഹർജി തീർപ്പാക്കാനാണ് സാധ്യത. അങ്ങനെ കോടതിയുടെ മുന്നിലും സർക്കാർ നിലപാട് മാറ്റി. നേരത്തെ സർക്കാർ അറിയിച്ചിരുന്നത് ഓരോ കോവിഡ് രോഗികളുടെയും ഫോൺ വിളി വിവരങ്ങൾ മൊത്തമായി ശേഖരിക്കണം എന്നായിരുന്നു പോലീസിന് നിർദ്ദേശം കൊടുത്തിരുന്നത്. ഇപ്പോൾ സർക്കാർ പറയുന്നത് ടവർ ലൊക്കേഷൻ മാത്രം മതിയെന്നാണ്. ഫോൺ വിളി വിശദാംശങ്ങൾ വേണ്ട, ടവർ ലൊക്കേഷൻ മാത്രം മതിയെന്നാണ് സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഫോൺ വിളി രേഖകൾ ശേഖരിക്കുന്നില്ലെന്നും സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. സർക്കാർ മൊത്തത്തിലൊരു ചുറ്റിക്കളിയാണ് കാണിക്കുന്നത്. കോവിഡ് കണക്കിലും, അതായത് കോവിഡ് മരണനിരക്കിലും സർക്കാർ ഇതുപോലത്തെ കള്ളക്കളികൾ കാണിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരിൽ സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കിൽപ്പെട്ടത് വെറും 75% പേർ മാത്രമെന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും വലിയ ആരോപണങ്ങളിലൊന്ന്. എന്നാൽ അനൌദ്യോഗിക കണക്കനുസരിച്ച് 55% പേർ മാത്രമാണ് പട്ടികയിലുള്ളത്. സംസ്ഥാനത്തെ കോവിഡ് മരണങ്ങളിൽ ഔദ്യോഗിക കണക്കിൽ അവ്യക്തത ഉണ്ടെന്നുള്ള പരാതി വളരെ വലിയ രീതിയിൽ ശക്തമാവുകയാണിപ്പോൾ. കോവിഡ് മരണം സംബന്ധിച്ച് സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയ കണക്കുകളിലടക്കം ഇത് സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങൾ ശക്തമാണ്. ക്യാൻസർ പോലുള്ള രോഗങ്ങളുള്ളവർ കോവിഡ് ബാധിച്ച് മരിക്കുമ്പോൾ അവ കോവിഡ് മരണമായി തന്നെ കണക്കാക്കണമെന്ന ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം പോലും സംസ്ഥാന സർക്കാർ പാലിക്കപ്പെടുന്നില്ല. ഇവിടെ ചുരുക്കത്തിൽ വിമർശനങ്ങൾ ഉയർന്ന ശേഷവും മരണസംഖ്യ ചുരുക്കിക്കാണിക്കുന്ന നിലപാടിൽ നിന്നും സർക്കാർ പിന്മാറുന്നില്ലെന്ന് തന്നെ മനസ്സിലാക്കാൻ നമുക്ക്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.